this Valentine's Day makeup look and I'm very happy with this outfit and നല്ലൊരു എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഭയങ്കര ഇഷ്ടമായി ഈ മേക്കപ്പ് ലുക്ക് ആൻഡ് ഈ ഒരു ഹെയർ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ചെറിയ ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോ അത് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ വോവിൻ്റെ അലോവേറ ജെൽ ആണ്. ആൻഡ് അത് നന്നായിട്ട് ഡോട്ട് ഡോട്ട് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യണം. ആൻഡ് പ്രൈമറിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ലാഗ്മേയുടെ ലാഗ്മേ ആബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ്. അത് ഉപയോഗിച്ചിട്ട് പോസ് ഒക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഉള്ള ഏരിയസിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിനൊരു ടിൻറ്റ് കളർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടൊരു ഫീൽ തന്നെ അതിനുണ്ട്. ആൻഡ് ഇതൊരു ഈവനിങ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ക്യൂട്ടി ബ്യൂട്ടിയുടെ ലിബാമും കൂടെ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഫൗണ്ടേഷൻ മെബ്ലൈൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ തന്നെയാണ് യൂസ് ചെയ്തത്. നമുക്ക് ഇതിനെ ഒരു മോർണിംഗ് ലുക്ക് ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ സോറി നമ്മുടെ ബി ബി ക്രീം അല്ലെങ്കിൽ സി സി ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് സെറ്റ് ആക്കാം കേട്ടോ. ആൻഡ് ഞാനിവിടെ പൂനെ സ്റ്റോറിൻ്റെ ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഫുൾ ദ ഫേസ് ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് ഫുൾ ഫേസ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ആൻഡ് നല്ല റിസൾട്ട് തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ബ്ലെൻഡിങ്, എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുൾ നമ്മൾ നെക്കിലേക്ക് ഇത് ഡ്രാഗ് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസീലർ അപ്ലൈ ചെയ്യണം. അപ്പോൾ കൺസീലറിനായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ എൻവാബയുടെ കൺസീലർ തന്നെയാണ്. എൻ്റെ ആ ഒരു കൺസീലറേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. കൺസീലറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഡോട്ട്സ്, അതായത് നമ്മുടെ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉള്ള ഏരിയാസ്, അതേപോലെ അണ്ടർ ഐസ് അങ്ങനെയുള്ള ഏരിയാസിൽ നന്നായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് അതിനുശേഷം നമ്മുടെ പൂനെ സ്റ്റോറിൻ്റെ സ്പഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മെബ്ലാൻ ന്യൂയോർക്കിൻ്റെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫൗണ്ടേഷനെയും അതേപോലെ തന്നെ കൺസീലറിനെയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് സ്വെറ്റിംഗ് ഏരിയാസിൽ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഐസ് സെറ്റ് ചെയ്യാം. ആൻഡ് അതിന് മുമ്പ് നമുക്ക് അതിന് തന്നെ ബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ബ്രൗൺ ഐബ്രോസ് ആണ് യൂസ് ചെയ്യുന്നത്, പെൻസിൽ അത് ഏരിയസിൻ്റെ ആണ്. ആൻഡ് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. അതിനുശേഷം നമുക്കിനി റെഡ് കളറിലുള്ള ഐ ഷാഡോ എടുത്തിട്ട് ഐ മേക്കപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വാലൻറ്റൈൻസ് ഡേ ലുക്ക് ആയതുകൊണ്ട് റെഡ് ഐസ് ആയിരിക്കും കുറച്ച് ബ്യൂട്ടിഫുൾ ആവുക. പ്രത്യേകിച്ച് ഐസിന് എൻഹാൻസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതായിരിക്കും. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു ഡബിൾ ടൈപ്പ് സ്പഞ്ചുള്ള ആ ഒരു ബ്രഷില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ടും ഐസിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിന് യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ഐ ഷാഡോ ബ്രഷാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അടുത്തതായിട്ട് അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഒന്ന് മിക്സാക്കി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ക്വാഡ് പാലറ്റിൽ നിന്നും കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഐസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഒന്നുകൂടെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും, ഒരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബ്രോസിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പൂലി ബ്രഷാണ്. ആൻഡ് അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഈരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചീക്കി കൊടുക്കുക. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കും. അതിൻ്റെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. 2 ഐസും എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഡെയിലി വെയർ ആയതുകൊണ്ട് നോർമൽ ഡാസിലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഐസ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതേ സെയിം ഐലൈനർ ഉപയോഗിച്ചിട്ട് ഞാൻ താഴെയും എഴുതുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഐലൈനർ ആണ് താഴെ എഴുതാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐലൈനർ എഴുതി. നിങ്ങൾക്ക് കാജൽസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ 2 ഐസും ഇതുപോലെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഹാഫ് ഹാഫ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ആൻഡ് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡബിൾ വിങ് ആണ് ഇട്ട് കൊടുക്കുന്നത്. മേലത്തു നിന്ന് ഒരു വിങ്ങും താഴത്തേന് ഒരു വിങ്ങും, അതിനുശേഷം ഡബിൾ വിങ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ചെറിയ സിമ്പിൾ 2 വിങ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഐ മേക്കപ്പ്സും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നമ്മുടെ
ഓംബ്രെ ബ്ലഷ് ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു ഇത്തിരി ലൈറ്റ് ഷെയ്ഡാണ്. ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ചോദിച്ചില്ല. ആ ഒരു ടൈപ്പ് ഐറ്റമാണ്, അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ നോസിൻ്റെ ബ്രിഡ്ജിലും അതേപോലെ തന്നെ ചീക്ക് ബോൺസിലും അതേപോലെ തന്നെ ബ്രോ ബോൺസിലും പിന്നെ ബാക്കി വരുന്നത് മാത്രം ചിൻ ഏരിയയിലും ഒന്ന് ഫോർഹെഡിലും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സാക്കി സെറ്റാക്കി കൊടുക്കുകയാണ്. കൈ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം എനിക്ക് ബ്ലഷ് കുറച്ച് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷ് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ആൻഡ് ഇനി ഞാൻ സിത്താര എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ നോർമൽ ഒരു ബിന്ദിയാണ് ഇവിടെ വയ്ക്കുന്നത്. ഡെയിലി മീൻസ് മോർണിംഗ് ലുക്കാണല്ലോ, അപ്പോൾ അങ്ങനെ ബിന്ദി ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് റേഞ്ച് വന്നത് എൻ്റെ ലൈറ്റിൻ്റെ മിസ്സിങ് കാരണമാണ് കേട്ടോ, കുറച്ച് ഷെയ്ഡ് ഡള്ളായിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യണം ഐസിലേക്ക്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് താഴെ കണ്ണിൻ്റെ താഴെയായിട്ട് നന്നായിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു നോർമലായിട്ടുള്ള ഐ ലാഷ് കേളർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐസിനെ കേൾ ചെയ്തെടുക്കുകയാണ്, സോറി ലാഷസിനെ. ആൻഡ് അതിനുശേഷം നല്ല രീതിയിൽ കേൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ മസ്കാരയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. ആൻഡ് അതൊരു സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ബ്ലൂ ഹെവൻ്റെ മസ്കാര തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് അത് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുത്തു. അപ്പോൾ ഐസ് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടും അത്യാവശ്യം നമ്മുടെ ലാഷസ് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞു ഫൈനലായിട്ട് ചെയ്യാനുള്ളത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കാരണം മോർണിംഗ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ന്യൂഡാണ് കൂടുതൽ ചേരുക നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ADS 30 ഷെയ്ഡിലുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കിത് കാണുന്നുണ്ടായിരിക്കും, ഞാനിത് മിറർ ഇമേജിലാണ് കാണിക്കുന്നത്. ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഒരു സിമ്പിൾ ടോപ്പ് ഇട്ടു. ഇതിനെ വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യേണ്ട, ബിക്കോസ് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും റെഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പീച്ച് ആൻഡ് നേവി ബ്ലൂ കോമ്പോയിലുള്ള ഒരു നോർമൽ കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇതൊരു നല്ലൊരു ലുക്ക് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇനി നമുക്ക് കമ്മലിടാം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം ഞാൻ കമ്മലൊക്കെ ഇടുന്നുണ്ട്, റെഡ് ഷെയ്ഡുള്ള കമ്മലാണ് ഇടുന്നത്. പിന്നെ ഇത് ശരിക്കും ഒരു ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, പക്ഷേ ഒരു ബ്രാൻഡ് ഡ്രസ്സല്ല, സിമ്പിൾ ഡ്രസ്സാണ്. ഡ്രസ്സും കൂടെ കുറച്ച് പ്രൗഡിയാക്കിയാൽ അടിപൊളിയായിരിക്കും. ഞാൻ എല്ലാത്തിനും റെഡായിരുന്നു പറഞ്ഞു, സിത്താര ഇൻസ്പയർഡിനും അതുപോലെ ന്യൂ ഇയറിനും പിന്നെന്താ ക്രിസ്മസ് ലുക്കും ഒക്കെ റെഡായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടം പറയുന്ന പോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് ലുക്ക് നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.